സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ജോയൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നാം ഇളക്കി മറിക്കുന്ന ഒരു വായന ധ്യാനിക്കുകയാണ്. ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ ജോയൽ പ്രവാചകന്റെ ഗ്രന്ഥം വളരെ ദൈവകേന്ദ്രീകൃതമായ ഒരു പ്രവാചക ഗ്രന്ഥമാണ്. തയോസെൻട്രിക്, ദൈവം തന്നെയാണ് മുഖ്യ കഥാപാത്രമായി വരുന്നത് എന്ന അർത്ഥത്തിൽ. ദേശീയ ദുരന്തങ്ങൾ അരങ്ങേറുകയാണ് അന്ന്. ആ സമയത്ത് കഠിനമായ മഹാമാരികൾ. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ട് കൈകെട്ടിയിരിക്കുകയും കൈകൊട്ടിപ്പാടി ആസ്വദിക്കുകയുമല്ല. അലസനായ ദൈവമല്ല നമ്മുടേത്. ദേബൂസ് ഒത്തിയോസൂസ്, ഈ ദേശവും ജനവും അവൻ്റേതാണ്. അവൻ അവരുടെ സഹനങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ഈ സത്യം തന്നെയാണ് ഇന്ന് ജോയൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നതും. എല്ലാ മഹാദുരന്തങ്ങളും നമ്മെ ദൈവത്തിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന്. തനിക്ക് ഒരു ദുരന്താനുഭവം ഉണ്ടായപ്പോൾ, കാറ്റസ്ട്രോഫിക് എക്സ്പീരിയൻസ്, യോന ദൈവത്തിലേക്ക് മടങ്ങി വരാൻ അല്പം അമാന്തം കാണിച്ചത് ഓർക്കുമല്ലോ. അന്ന് കാറ്റിൽ കപ്പലിളകിയപ്പോൾ എല്ലാവരും സ്വന്തം ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നാവികർ പറഞ്ഞു. യോന മാത്രം അതിന് ധൈര്യപ്പെടുന്നില്ല. കാരണം അവൻ ദൈവത്തിൽ നിന്ന് അകന്നോടിയവനാണ്. അവൻ ദൈവത്തോടുകൂടെയില്ലായിരുന്നു. ജെറുസലേം താൽമുദ് എന്ന യഹൂദ വേദവ്യാഖ്യാന ഗ്രന്ഥത്തിൽ ജോയൽ പ്രവാചകൻ പകരുന്ന വലിയ ഒരു ആധ്യാത്മിക സന്ദേശത്തെ ആസ്പദമാക്കി ഒരു കഥ പറയുന്നുണ്ട്. തൻഹൂമ ബർ അബ്ബ എന്നൊരു റബ്ബി. ദൈവം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്നതാണ് ആ സത്യം. ഇവിടെയും കാറ്റിൽ ഉലയുന്ന ഒരു കപ്പൽ തന്നെയാണ് രംഗം. അതിൽ ധനാഢ്യന്മാരായ വിജാതീയ കച്ചവടക്കാർ ധാരാളമുണ്ടായിരുന്നു. ഒരു ഗതികെട്ട യഹൂദ ബാലനുമുണ്ടായിരുന്നു. ഓരോരുത്തരും സ്വന്തം ദേവന്മാരോട് അലറി വിളിച്ചിട്ടും കാറ്റ് ശമിച്ചില്ല അത്രേ. ഒടുക്കം ആ കുരുന്ന് ബാലൻ ഹൃദയം തുറന്ന് ദൈവത്തെ വിളിച്ചപ്പോൾ കാറ്റ് ശമിച്ചു. കപ്പൽ തീരത്തണഞ്ഞ് എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നു. ഇവൻ മാത്രം പോകാതെ നിൽക്കുന്നത് കണ്ട് ഒരുവൻ ചോദിക്കുകയാണ്, നീ എന്താണ് പോകാത്തത്? അപ്പോൾ ബാലൻ പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ദരിദ്രനല്ല, നീ ഏറ്റവും സമ്പന്നനാണ്. ഈ കപ്പലിൽ ധാരാളം ധനികന്മാരുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അവരുടെ ദൈവങ്ങളും ഉണ്ടായിരുന്നു. ചിലരുടെ ദൈവം ബാബിലോണിലെ അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. മറ്റു ചിലരുടേത് റോമിലെ അവരുടെ വീടുകളിലും. പക്ഷെ നിന്റെ ദൈവം മാത്രം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. സംഖ്യ 11:18 മുതൽ 22 വരെ ഭാഗത്ത് മോശ ജനത്തെ വിശുദ്ധീകരണത്തിന് ഒരുക്കാൻ പറയുന്ന ഭാഗമുണ്ട്. മറുതരിച്ചു നിൽക്കുന്ന ജനമാണത്, വിശന്നു പൊരിഞ്ഞ് മരുഭൂമിയിൽ കരിഞ്ഞു നിൽക്കുന്ന ജനം. മോശ പറയുകയാണ്, ദൈവത്തിൻ്റെ കൈ രക്ഷിക്കാൻ കഴിയാത്തവണ്ണം കുറുകിപ്പോയിട്ടില്ല എന്ന്. ഈ സന്ദർഭത്തെ ജോയൽ 2:15 ചേർത്ത് വായിക്കും ചില യഹൂദ ഗുരുക്കന്മാർ. വിശുദ്ധീകരിക്കാനും ഒരു സമൂഹമായി വന്ന് ഉപവാസമനുഷ്ഠിക്കാനും പ്രവാചകൻ ക്ഷണിക്കുന്ന ഭാഗം. വിശുദ്ധീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന, വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കൈ നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്ന് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നുണ്ടല്ലോ. ലൂക്കാ 11:15 മുതൽ 26 വരെ. ആസന്നമായ ദൈവിക നീതിയുടെ ദിനം യോം യാവയെക്കുറിച്ച് വളരെ ഭീതിജനകമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ജോയൽ. എന്നാൽ ആ വാക്കുകളിലെ ഭീഷണി ദൈവകാരുണ്യത്തെ മങ്ങലേൽപ്പിക്കുന്നതല്ല, ദൈവിക നീതിയെ മറക്കാതിരിക്കാൻ വേണ്ടി കനപ്പെടുത്തി പറയുന്നതാണ്. കഠിന പരീക്ഷകളും വ്യാധികളും നമ്മെ ദൈവത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ പര്യാപ്തമാകണമെന്നതാണല്ലോ പ്രവാചകൻ്റെ ആഹ്വാനം. അതിന് മനുഷ്യൻ്റെ ശക്തിയും മഹത്വവും പോരാ. തിരിച്ചു വരാനും പാപങ്ങൾ ക്ഷമിക്കപ്പെടാനും ദൈവകരുണയല്ലാതെ വേറെ ആശ്രയമില്ല. ദൈവനീതി വിളങ്ങുന്ന ദൈവത്തിൻ്റെ ദിനങ്ങൾ യോം യാഹ്വേ. ഇന്ന് സങ്കീർത്തനം 9 ഈ പ്രത്യാശയെ തന്നെയാണ് പ്രഘോഷിക്കുന്നത്. ജോയൽ പ്രവാചകൻ ദൈവാവിഷ്കാരത്തിൻ്റെ ഭാഷയിൽ, തെയോഫനിക് ടെർമിനോളജി, ദൈവത്തിൻ്റെ ആസന്നമായ വരവിനെ അടയാളപ്പെടുത്തി. കൊളോസ്യർ 3:25 ക്രിസ്തുനാഥൻ്റെ സർവാധീശ്വത്തെ പ്രകീർത്തിക്കുന്ന വേളയിൽ ശ്രീഹായും ഇതേ ധ്വനി ഉയർത്തുന്നു. മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന ദൈവത്തെക്കുറിച്ച് ഇന്ന് സങ്കീർത്തനം 9 ആശ്വാസവും പ്രത്യാശയും ഇതുതന്നെയാണ്. നിസ്സാരർക്കും നിരാലംബർക്കും നീതി നടത്തിക്കിട്ടാൻ അഴിമതിയും പണക്കൊഴുപ്പും നിറയുന്ന ഈ ലോകത്ത് തീരെ നിവൃത്തിയില്ല. അവർ നിയമത്തിൻ്റെയും നീതിയുടെയും ശ്രദ്ധയിൽപ്പെടാൻ സാധ്യത തീരെ കുറവുമാണ്. സമീപകാലത്ത് കേരളത്തിൽ അരങ്ങേറുന്ന ചില പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ഉന്നത നീതിപീഠങ്ങൾ വരെ ആശങ്കയറിയിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ. ആഭ്യന്തര കലഹങ്ങളിൽ, പോലീസ് നടപടിക്രമങ്ങളിൽ,
ജീവൻ പൊലിയുന്ന നിഷ്കളങ്കരുടെ കണക്ക് കുത്തനെ കൂടുകയാണ് ഇന്ത്യയിലുടനീളം. അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കാൻ ത്രാണിയില്ലാത്തവൻ്റെ വേദനകൾ ഭംഗിയായി അവതരിപ്പിച്ച ഒരു സുന്ദര തമിഴ് ചിത്രമാണ് സമീപകാലത്ത് രാമനാന്താലും രാവണനാന്താലും എന്നത്. പണക്കെട്ടിൻ്റെ തൂക്കത്തിൽ നീതിയുടെ തുലാസിൻ തട്ടുകൾ താഴ്ന്നു തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകനീതിയിൽ ആശ്രയിക്കത്തക്കതായി ഒന്നുമില്ല എന്ന് ദൈവത്തിനായി ദാഹിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ നീതിയുടെ ദിവസങ്ങളെ അവിടുത്തെ ക്രോധത്തിൻ്റെ ദിവസങ്ങൾ യോം യാഹുവേ എന്ന് പ്രവാചകർ വിശേഷിപ്പിക്കുമ്പോഴും അവർ അതിനുവേണ്ടി അദമ്യമായി ദാഹിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് സങ്കീർത്തനം ഈ ചേതോവികാരം തന്നെയാണ് ഉളവാക്കുന്നത്. ദൈവം നീതി നടത്തിത്തരും 9:8. നാം എല്ലാം ദൈവമെന്ന പരമപരിശുദ്ധിയുടെ മുൻപിലാണ് നിൽക്കേണ്ടത്. അവിടെ എല്ലാവരും പരുങ്ങലിലാകും ദൈവകരുണ നമ്മെ താങ്ങിയില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ജോയൽ പ്രവാചകൻ ഇന്ന് ആവർത്തിക്കുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയം തേടാൻ. ദൈവത്തിന് വേണ്ടിയുള്ള അദമ്യമായ വിശപ്പ് ആപ്പിറ്റൈറ്റ് ഫോർ ഗോഡ് വെളിവാക്കുന്ന സങ്കീർത്തനം 9 പറയുന്നു ദൈവത്തിൻ്റെ ഈ ആഗമനം ഈ സന്ധി ആനന്ദദായകമാണെന്ന്. 9:2. പാപത്തിൽ നിന്ന് അകന്നാൽ മാത്രം പോരാ, നാം ദൈവത്തിൻ്റെ ശക്തിയിലേക്കും അധികാരത്തിലേക്കും അടുത്തു വരികയും അതിനെ ആഞ്ഞു പുലുകുകയും വേണം. ഇന്ന് സുവിശേഷം പറയുന്നു അല്ലാത്ത പക്ഷം നമ്മുടെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ ഭയാനകമാകുമെന്ന്. ദൈവത്തെ കൂടാതെ ഹൃദയം ഒഴിച്ചിടാൻ പാടില്ല. ബെൽസബൂലിനെ കൊണ്ടാണ് നാഥൻ അത്ഭുതങ്ങൾ നിറവേറ്റുന്നത് എന്ന തർക്കം മുറുകുന്ന ഭാഗമാണത്. ദൈവത്തിന് അത്ര ഗതികേടാണോ? രക്ഷിക്കാൻ പറ്റാത്ത വിധം അവൻ്റെ കരം കുറുകിപ്പോയെന്നോ? ലോകവും ലോകത്തിൻ്റെ മഹാപ്രഭുവും ശക്തന്മാരും ആയുധധാരികളുമായി കാവൽ നിൽക്കുന്നവരുമാകാം. പക്ഷേ അവരെക്കാൾ ശക്തനായവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കെന്ത് നിലനിൽപ്പ്? ഇതാ നമ്മുടെ ഇടയിൽ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തമായ കരാങ്കുലി.